ഗ്രേസ് റേഡിയോ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ യേശുക്രിസ്തുവിൻ്റെ വചനവുമായി ഗ്രേസ് റേഡിയോയിൽ പ്രഭാത സന്ദേശത്തിൽ കടന്നു വരുവാൻ സ്വർഗം ഒരുക്കിത്തന്ന അവസരത്തിനായി നന്ദി പറയുകയാണ്. പ്രിയരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധൻ്റെ സാന്നിധ്യത്താൽ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം നൽകിയല്ലോ. പിതാവ് മഹത്വമെടുക്കേണ്ടതിന് പുത്രനിൽ കൂടെ നാം പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിലും മറുപടികൾ തന്നു. ദൈവത്തിൻ്റെ ഗിതപ്രകാരം നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ സ്വർഗം നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രഭാത സന്ദേശം ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുക. ദൈവം ഞങ്ങളെ പരമേൽപ്പിക്കപ്പെട്ട ഈ ശുശ്രൂഷയിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഒരനുഗ്രഹമായി തീരുന്നതിൽ ഞങ്ങൾ ഓരോ ദിവസവും മുട്ടുമടക്കി ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ചെറുതും വലുതുമായ സകല വിഷയങ്ങൾക്കും ഞങ്ങൾ സ്തോത്രം ചെയ്ത് വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ ഈ ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകുവാൻ കർത്താവ് പിന്നെയും സഹായിക്കേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥന ഈ പകൽ ഞങ്ങൾ ചോദിക്കുക. ഗ്രേസ് റേഡിയോ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ ആരംഭിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് കുറഞ്ഞ ചില കാലയളവുകൾ കൊണ്ട് 10,000,000 ജനങ്ങൾക്ക് ഈ ശുശ്രൂഷ ഒരു മുതൽക്കൂട്ടായിത്തീരുന്നു എന്ന് കേൾക്കുന്നതിൽ ഞങ്ങൾ ദൈവത്തിന് മുഴുമാനവും മഹത്വവും അർപ്പിക്കുന്നു. ഞങ്ങളെ വിശ്വസ്തരെന്ന് എണ്ണി വേലയ്ക്കാക്കിയ സർവകൃപാലുവായ ദൈവത്തിന് 1,000 നന്ദി ഈ രാവിലെ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം സഹോദരൻ റെന്നി ഇടപ്പറമ്പിൽ. ഇന്നത്തെ ചിന്താവിഷയം ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ മീഹാ പ്രവാചകൻ്റെ പുസ്തകം 7:7 വാക്യമാണ്. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. മീഹാപ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഇന്നു പകൽ ചിന്തിപ്പാൻ പരിശുദ്ധാത്മാവ് നിയോഗം തന്ന വാക്യമാണ് ഈ വചനം. അവിടെ എഴുതിയിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഒന്ന്, യഹോവയെങ്കിലേക്ക് നോക്കും. പ്രവാചകനായ മീഹ പറയുകയാണ്, ഞാനോ, മറ്റുള്ളവരുടെ കാര്യമല്ല, കൂട്ടുകാരുടെയും ദേശക്കാരുടെയും യഹൂദജനത്തിൻ്റെയും കാര്യമല്ല അവിടെ പറയുന്നത്. അവൻ വ്യക്തിപരമായി തൻ്റെ നിലപാട് അവിടെ ഉറപ്പിക്കുകയാണ്. തൻ ഉറച്ചു നിൽക്കുന്ന വിശ്വാസത്തിൻ്റെ പാതയിൽ തൻ അറിഞ്ഞ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് തൻ ഉറപ്പും ധൈര്യവുമായി, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ നെഞ്ചും വിരിച്ചു നിന്ന്, അവിശ്വാസ ഗണങ്ങളുടെ ദൈവത്തെ പുച്ഛിക്കുന്ന, ദൈവനാമത്തിന് മുതൽ കൊടുക്കാത്ത, ദൈവത്തിൽ നിന്നകന്നുപോയ ജനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. പഴയ നിയമത്തിൽ ഇതേ ഒരു ഭാഗം പറഞ്ഞ ഇതേ
ശബ്ദമുയർത്തിയ ഒരു മനുഷ്യനാണ് യോശുവ. യോശുവ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവ അദ്ദേഹത്തെ തന്നെ മാത്രമല്ല, തന്നെ ഫലമേൽപ്പിക്കപ്പെട്ട കുടുംബത്തെ കൂടെ സാക്ഷി നിർത്തി ഉറപ്പോടെ ധൈര്യത്തോടെ പറയുകയാണ്, നിങ്ങളാരും യഹോവയെ സ്തുതിച്ചില്ലെങ്കിലും നിങ്ങളാരും യഹോവയെ മഹത്വപ്പെടുത്തിയില്ലെങ്കിലും കാലാകാലങ്ങളിൽ ജീവിതത്തിൽ വന്നു കയറുന്ന പരുപരുത്ത അനുഭവങ്ങളിൽ കൂടെ, പ്രതിസന്ധിയിൽ കൂടെ, ഞെരുക്കങ്ങളിൽ കൂടെ, കഷ്ടതയിൽ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവത്തെ നിങ്ങൾ തള്ളിക്കളഞ്ഞാലും ഞങ്ങളുടെ ജീവിതത്തിൽ കയറി വരുന്ന ഏത് തിരമാലയുടെയും പ്രതിസന്ധിയുടെയും വേദനയുടെയും നടുവിൽ ഞങ്ങൾക്ക് കുടുംബമായി പറയാൻ ഒന്നുണ്ട്, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ജീവിതത്തിലെ പ്രതിസന്ധികളും വേദനകളും അർത്ഥം മുട്ടിപ്പോയ വിടുതൽ കിട്ടാതെ കിടക്കുന്ന ചില വേദനകരമായ സാഹചര്യങ്ങളുടെ താഴ്വരെ കൂടെ നിങ്ങൾ കയറിയിറങ്ങിപ്പോയാലും നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തെ തള്ളിപ്പറയരുത്. നീയും നിന്റെ കുടുംബവും ദൈവത്തിന് വേണ്ടി ആ പ്രതിസന്ധിക്കകത്ത് നിലനിൽക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ എൻ്റെ സഹോദരനോട് പറയട്ടെ, ദൈവം നിങ്ങളുടെ സ്റ്റേജ് മാറ്റും. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, അവസാനത്തോളം സഹിച്ചു നിന്നാൽ കൂടെ വാഴുവാൻ ഇടയാകും. ഒരു കണ്ണുനീരിൻ്റെ ഒരു കാലഘട്ടമുണ്ട്, വേദനയുടെ ഒരു കാലഘട്ടമുണ്ട്, പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടമുണ്ട്. ആർക്കും ഒരു പരിഹാരവും വരുത്തുവാൻ കഴിയാതെ, പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ, ഇന്നലകളിൽ കൂടെ നിന്നവർ മാറി നിന്ന, കൈവിട്ടുപോയ, ഒരു ഫോൺ കോൾ പോലും വരാതെ, വീടിനകത്ത് വന്നു കയറാതെ, നിങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു മേഖല നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം. ഇന്നലകളിൽ തോളെ കൈയിട്ടവർ, ഇന്നലകളിൽ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചവർ, ഇന്നലകളിൽ നിനക്കൊപ്പം പാമ ഇട്ട് മുട്ടുമടക്കി പ്രാർത്ഥിച്ചവർ, ഇന്നലകളിൽ നിനക്കൊപ്പം യാത്ര ചെയ്തവർ, ശുശ്രൂഷിച്ചവർ, എന്തിനേറെ ഒരുമിച്ച് നടന്നവർ, ഒരുമിച്ച് ജീവിച്ചവർ ഇന്ന് നിന്നെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്നെങ്കിൽ, നിന്നെ കാണുമ്പോൾ അറിയാത്തവരെ പോലെ പോകുന്നുവെങ്കിൽ, ഒരു കാര്യം ഞാൻ ആത്മാഭിപ്രായം, ഈ സ്റ്റേജ് മാറുന്ന ഒരു സമയം നിനക്കുണ്ട്. ഇന്ന് നീ അനുഭവിക്കുന്ന ഈ കണ്ണുനീരും കഷ്ടതയും ഞെരുക്കവും ഇല്ലായ്മയും വല്ലായ്മയും മാറുന്ന ഒരു സമയമുണ്ട്. ആ കാലഘട്ടത്തിന് വേണ്ടി നിദർശനം കാണണം. ഇന്ന് നീ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെയും വേദനയുടെയും നടുവിൽ എല്ലാം തീർന്നു, എനിക്കിനി ആരുമില്ല, കൂട്ടുകാരില്ല, വീട്ടുകാരില്ല, നാട്ടുകാരില്ല എന്ന നിലയിൽ നീ ചിന്തിച്ച് അല്പം വിഷത്തിൻ്റെയും ഒരുപിടി കയറിൻ്റെയും ഒരു ട്രെയിനിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ മുമ്പിലോ എടുത്തു ചാടി തീരാനുള്ളതല്ല നിന്റെ ജീവിതം. പകരം ഈ പ്രതിസന്ധിയുണ്ടല്ലോ, നീ കടന്നു പോകുന്ന ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഇപ്പോഴത്തെ ഈ അവസ്ഥയുണ്ടല്ലോ, ഈ അവസ്ഥയിൽ മീഖാപ്രവാചകൻ പറഞ്ഞതുപോലെ നീ നിന്നോട് തന്നെ എന്ന് പറയണം. മറ്റുള്ളവരോട് നിനക്ക് പറയാൻ പറ്റിയില്ലെന്ന് വന്നേക്കാം, ചിലപ്പോൾ കേൾക്കാൻ ആള് നിന്റെ മുമ്പിൽ ഇല്ലെന്ന് വന്നേക്കാം, നിന്നെ കേൾക്കുന്നവരെല്ലാം നിന്നെ പരിഹസിച്ചേക്കാം, നിന്നെ കേൾക്കുന്നവരെല്ലാം നിന്നെ നിന്ദിച്ചേക്കാം, നിന്നെ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു കൂട്ടം സമൂഹത്തിൻ്റെ മുമ്പിലായിരിക്കും നീ ജീവിക്കുന്നത്. എന്തിനേറെ പുറത്തു മാത്രമല്ല, നിന്റെ വീട്ടിലും അതുതന്നെയായിരിക്കും. നിന്റെ മുഖം എനിക്ക് കാണേണ്ട, എവിടെങ്കിലും നീ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് വീട്ടിലുള്ളവർ നിനക്കെതിരെ വിരൽ ചൂണ്ടി നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. ആ പ്രതിസന്ധികൾ നിനക്ക് താങ്ങാൻ കഴിയത്തില്ലായിരിക്കാം. ഒപ്പം ശരീരത്തിൽ കൂടി നിൽക്കുന്ന രോഗം, മനസ്സിനെ തളർത്തിക്കളയുന്ന വിഷയങ്ങൾ, കടഭാരങ്ങൾ കോടിക്കണക്കിന്, ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെടാൻ വയ്യാത്ത ബാധ്യതകൾ, ഇവയൊക്കെ നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആശ്രയം തരേണ്ട, ചേർത്തു പിടിക്കേണ്ട നിന്റെ ഭർത്താവോ നിന്റെ ഭാര്യയോ മാതാപിതാക്കളോ ആണെങ്കിൽ, അവർ നിനക്കെതിരെ നിന്ന് വാദിക്കുകയാണെങ്കിൽ, എവിടെയെങ്കിലും ഇറങ്ങിപ്പോ, ഭൂമിക്കു ഭാരം, അരിക്ക് ക്ഷാമമാക്കി നീ നിൽക്കാതെ എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്ന് നീ ചോദിച്ചാൽ, പ്രിയരെ, ഇന്ന് പകൽ നിന്റെ സ്റ്റേജ് മാറ്റാൻ എൻ്റെ ദൈവം മതിയായവനാണ്. അങ്ങനെയാണെങ്കിൽ ഈ യേശുവിൻ്റെ ശക്തി ഇന്ന് പകൽ നീ തിരിച്ചറിഞ്ഞാൽ,
ഇന്ന് പകൽ ഇങ്ങനെ പറ, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. നമുക്ക് നോക്കുവാൻ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ പ്രിയരെ, നമുക്ക് നോക്കുവാൻ ഒത്തിരി സ്ഥലങ്ങളില്ല. നമ്മൾ പലരുടെയും മുഖത്തേക്ക് നോക്കിയാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. നമ്മൾ പലരുടെയും മുഖത്തേക്ക് നോക്കിയാൽ നമ്മൾ ക്ഷീണിച്ചു പോകും, നമ്മൾ തകർന്നു പോകും, ആർക്കും നമ്മെ രക്ഷിക്കാൻ കഴിയാതെ വരും. എന്നാൽ ഒരു ഭക്തൻ പറയുകയാ, ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും. കാരണം എന്താ? ഈ പ്രവാചകൻ, മീഖാപ്രവാചകൻ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവയെപ്പോലെ ആരുള്ളൂ എന്നാണ്. എബ്രായരുടെ ഇടയിൽ വളരെയധികം പ്രചാരമുള്ള പേരുകളിലൊന്നാണ് ഈ പേര് എന്ന് നമുക്ക് കാണാൻ കഴിയും. BC 8 നൂറ്റാണ്ടിലെ ശക്തമേറിയ പ്രവാചക ശുശ്രൂഷയ്ക്കായി മീഖാപ്രവാചകനെ ദൈവം തിരഞ്ഞെടുത്തു എന്നും ശക്തിയും കൃപയും നൽകി തന്നെ നിർത്തിയെന്നും മീഖയുടെ പുസ്തകം 3:8 തുടങ്ങി മുമ്പോട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ശ്രേഷ്ഠമായ എബ്രായ കവിതയുടെ മനോഹരമായ ഒരു ദൃഷ്ടാന്തമാണ് ഈ പുസ്തകം. യിരെമ്യാ പ്രവചനത്തിൽ മീഖായുടെ പേര് പറഞ്ഞത് അതിൽ നിന്നും ഉദ്ധരിക്കുന്നുണ്ട്. യിരെമ്യാവ് 26:18, മീഖ 3:12. നോക്കൂ, മതത്തിന് ഏറെ യുക്തമായ ഒരു നിർവചനം മീഖ നൽകുന്നുണ്ട്. 6:6-8 വാക്യങ്ങൾ വായിക്കുക. യാഗ കർമാദികൾ കൊണ്ട് ദൈവപ്രസാദം വിലയ്ക്ക് വാങ്ങാമെന്ന് വ്യാമോഹിച്ചിരിക്കുന്ന ജനവിഭാഗത്തോടായിരുന്നു യഥാർത്ഥ ദൈവിക ബന്ധത്തെക്കുറിച്ച് പ്രവാചകൻ പ്രവചിച്ചിരുന്നത്. ധാർമ്മിക ബോധവും സാമൂഹിക നീതിയുമില്ലാത്ത സമൂഹത്തിലെ ദൈവത്തെ അറിയുകയോ അവനെ സേവിക്കുകയോ ചെയ്യുവാൻ കഴിയാതിരുന്ന ജനങ്ങളോട് മീഖയുടെ മതം, നീതി, സ്നേഹം, വിനയം മുതലായവയാണ് ദൈവം സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഈ യിരെമ്യാവിനെ ദൈവം ഉപയോഗിച്ചു. വടക്ക് തെക്കുള്ള 2 രാഷ്ട്രങ്ങളുടെ ദൈവിക ന്യായവിധിയാണ് ഈ ജനത്തിന് നിർദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വിഗ്രഹാരാധന, ജനത്തിൻ്റെ നിഗളം, ദരിദ്രർക്ക് നേരെയുള്ള പീഡനം, നേതാക്കന്മാർക്കിടയിലെ കൈക്കൂലി, ദുരാഗ്രഹം, ധാർമ്മിക മൗലീകരണം, പൊള്ളയായ ഭക്തി എന്നിവ ഉൾപ്പെടെയുള്ള പാപങ്ങളിൽ നിന്നും 2 രാഷ്ട്രങ്ങളും ഉത്താരണം പ്രാപിക്കുക എന്നായിരുന്നു പ്രവാചകന്റെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആത്മമണ്ഡലത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ജനത്തിനുള്ള ന്യായവിധിയെക്കുറിച്ച് പ്രവാചകൻ ഇവിടെ കൽപ്പിക്കുന്ന ഭാഗം താപ്പോട്ട് നമ്മൾ പഠിക്കുമ്പോൾ 7 നാം വായിച്ച കുറിവാക്യം, മീഖാപ്രവാചകൻ ജനത്തിനു വേണ്ടി ദൈവത്തോട് അഭയാചന കഴിക്കുന്നതാണ് 7 എന്ന് കാണുന്നത്. എന്നാൽ നോക്കൂ, ആ 7:14-20 വാക്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലാണ്, അതിൻ്റെ പ്രാർത്ഥനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവസാനത്തെ 7 പ്രാർത്ഥനാരൂപത്തിൽ രചിച്ചിരിക്കുന്ന സങ്കീർത്തനം പോലെയാണ്. എന്നാൽ ഒടുവിൽ കാണുന്ന 3 അത്ഭുതകരമായ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലും അപ്പോൾ തന്നെ മീഖായുടെ സന്ദേശത്തിൻ്റെ ലക്ഷ്യവും കൂടെയാണ്. ഒരു ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി കരുതുന്നത് പോലെ ഇസ്രായേലിനു വേണ്ടി ദൈവം ഒരിക്കൽ കൂടെ കരുതുമെന്ന്, പണ്ടത്തെ കാലത്തെപ്പോലെ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്നായിരുന്നു മീഖായുടെ മുഖ്യ സന്ദേശം. കർമ്മേലിൻ്റെ മധ്യെ കാട്ടിൽ തനിച്ചിരിക്കുന്ന നിന്റെ അവകാശവുമായി നിനക്ക് ജനത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ നിന്റെ കോൽ കൊണ്ട് മേയ്ക്കണമേ. പുരാതന കാലത്തെന്ന പോലെ അവർ ബാശാനിലും ഗിലയാദിലും മേഞ്ഞുകൊണ്ടിരിക്കട്ടെ. നോക്കൂ, പുരാതന കാലങ്ങളിൽ എന്ന പോലെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെപ്പോലെ ഒരു കാലം, പണ്ടത്തെപ്പോലെ ഒരു നന്മ, പണ്ട് അനുഭവിച്ചതുപോലെയുള്ള വിടുതൽ. ഇന്ന് അനുഭവിക്കാൻ കഴിയാതെ ശത്രുവായവൻ അവനെ ചൊല്ലി ചിരിക്കുമ്പോൾ, എങ്കിലും ഞാൻ ദൈവസന്നിധിയിൽ ഉറപ്പും ധൈര്യമുള്ളവനായി നിന്ന് ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ, ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിക്കുവാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് ഇവിടെ മീഖാപ്രവാചകൻ പറയുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. അപ്പോൾ 3 കാര്യങ്ങൾ അവിടെ കാണുകയാണ്. 1, നോക്കും. എങ്ങോട്ട് നോക്കും? യഹോവയെങ്കിലേക്ക് നോക്കും. വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. ഇന്ന് പകൽ ആത്മാവി പറയട്ടെ, നീ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ,
നിന്റെ മുഖം ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. നിന്റെ തല താണുപോകാൻ അനുവദിക്കുകയില്ല. നീ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. കാരണം ദൈവം നിന്നെ പരിപാലിക്കും, ദൈവം നിന്നെ സൂക്ഷിക്കും. നിന്റെ ഓരോ ചിറകടിയിലും നീ തളർന്നു പോകാതെ നീ പാർക്കുന്ന നിന്റെ ദേശത്ത് നീ അനുഗ്രഹം പ്രാപിക്കും, നീ നന്മ പ്രാപിക്കും. നീ യഹോവയുടെ മുഖത്തേക്ക് നോക്കുക. അടുത്തത് ഈ പ്രവാചകൻ പറയുന്നത് എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. നോക്കൂ, നോക്കുക മാത്രമല്ല കാത്തിരിക്കണം. നമുക്ക് പലർക്കും കാത്തിരിക്കാൻ പറ്റില്ല. നമ്മൾ മുട്ടുമടക്കിയാൽ ഉടൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണം, നമ്മൾ കരയുന്ന വിഷയങ്ങൾക്ക് സ്പോട്ടിൽ വിടുതൽ കിട്ടണം എന്ന പിടിവാശിയുള്ളവരാണ് നമ്മൾ. പെട്ടെന്ന് കാര്യങ്ങൾ നിവർത്തീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. വേണമെങ്കിൽ ഒരു 40 ദിവസം ഉപവസിക്കും, 21 ദിവസം ഉപവസിക്കും, 10 ദിവസം ഉപവസിക്കും, 3 ദിവസം ഉപവസിക്കും, വെള്ളം പോലും കുടിക്കാതെ ഉപവസിക്കും. വിഷയം ഒന്നേ ഉള്ളൂ, പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചു കിട്ടണം. എന്നാൽ പ്രവാചകൻ പറയുകയാ, എൻ്റെ രക്ഷ ദൈവത്തിൽ നിന്നുള്ളതാകയാൽ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. ഇന്ന് പകൽ ഈ സന്ദേശത്തിൽ കൂടെ ഞാൻ പറയട്ടെ, നിന്റെ വിഷയത്തിന് ഒരു മറുപടിയുണ്ട്. നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഭർത്താവ് വിടുവിക്കപ്പെടും, നിന്റെ കടഭാരം മാറും, നിന്റെ ദേശത്ത് ക്ഷാമം മാറിപ്പോകും, നിന്റെ കുടുംബം നീ പാർക്കുന്ന ദേശത്ത് ഉയർച്ച പ്രാപിക്കും. നിന്ദിച്ചവരുടെയും തള്ളിക്കളഞ്ഞവരുടെയും നീക്കി നിർത്തിയവരുടെയും നടുവിൽ നിന്റെ പേര് വലുതാകും. നിന്റെ കുഞ്ഞുങ്ങൾ അനാഥപ്പെട്ടു പോകില്ല, നിന്റെ കുഞ്ഞുങ്ങൾ വഴി പിഴച്ചു പോകില്ല. എന്നാൽ രക്ഷ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, ദൈവത്തിൽ നിന്ന് നിന്റെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ, അവിടെ പ്രവാചകൻ പറഞ്ഞ വാക്കുപോലെ നിങ്ങൾ ഇന്ന് പകൽ ഏറ്റെടുക്കൂ, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിനായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും എന്നാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. അപ്പോൾ കാത്തിരിക്കുക, തമ്പുരാന്റെ വിടുതലിന് വേണ്ടി, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കുക. നാറ്റം വെച്ചാലും അസ്ഥിയിന്ന് മാംസം ഇളകി മാറിയാലും ഇനിയും ഒരു ഉയർപ്പുണ്ടാകത്തില്ലെന്ന് സമൂഹം നിന്നെപ്പറ്റി പറഞ്ഞാലും ഇനി നീ രക്ഷപ്പെടത്തില്ല, നിന്റെ കുടുംബം വിടുവിക്കപ്പെടത്തില്ല, നിന്റെ തലമുറയിൽ ഇനിയൊരു മാറ്റം ഉണ്ടാകത്തില്ല, ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് പോകത്തേ ഉള്ളൂ, ഈ കുടുംബം തീർന്നു, ഇനി എഴുന്നേൽക്കത്തില്ല, ഇനി ശുശ്രൂഷയില്ല എന്നൊക്കെ പറഞ്ഞ് നിനക്കെതിരെ പിശാച് അവൻ്റെ ശക്തി ആർജിച്ചുകൊണ്ട് നിനക്കെതിരെ നിന്ന് പടപൊരുതിയാലും, നീ രക്ഷിക്കുന്ന ദൈവത്തിനായി കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ, എൻ്റെ പ്രിയ മാതാവേ, പിതാവേ, സഹോദര, കുഞ്ഞെ, പരിശുദ്ധാത്മാവിൽ ഈ ദൂതം ഞാൻ പറയുമ്പോൾ നീ അതരം തുറന്നൊരു ആമയം പറഞ്ഞ് നീ കാത്തിരിക്ക്, ദൈവം നിന്നെ വിടുവിക്കും. ഇന്ന് പകൽ എനിക്ക് പറയാനുള്ള ശക്തമായ ഒരു ആലോചന എവിടെയാണ്? നീ കാത്തിരിക്ക്, നീ യഹോവയ്ക്കായി കാത്തിരിക്ക്. അല്പം താമസം വന്നാലും നീ പുറുപുറുക്കാതെ, അല്പം വേദനയിൽ കൂടെ കടന്നു പോയാലും നീ പുറുപുറുക്കാതെ നീ കാത്തിരിക്ക. കാരണം നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം, നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം. ഇന്നു പകൽ ഇങ്ങനെ പറയണം, തമ്പുരാനെ, നിന്റെ സമയത്തിനു വേണ്ടി, നിന്റെ ഇഷ്ടം മാത്രം നിറവേറാൻ എൻ്റെ ഇഷ്ടത്തിനു വേണ്ടി ഞാൻ എടുത്തു ചാടി നിർബന്ധം കാണിച്ച് ഞാൻ ആപത്തിൽ ചെന്ന് വീഴുന്നതിനേക്കാൾ നല്ലത് നിന്റെ സമയത്ത് നിന്റെ ഇഷ്ടം പോലെ നിന്റെ ആ രക്ഷ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും. ഇപ്പൊ പ്രവാചകൻ പറയുക, ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും. ഇപ്പൊ നീ ദൈവത്തെങ്കിലേക്ക് നോക്കുക. രണ്ട്, നോക്കിയാൽ മാത്രം പോരാ, കാത്തിരിക്കണം. കാത്തിരുന്ന് ദൈവം എന്ന് നീ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ അതിനെ പ്രാപിക്കണം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, മിണ്ടാതെ ഇരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. നിന്റെ മുമ്പിൽ വരുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, നിന്റെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളുണ്ടല്ലോ, വെല്ലുവിളികളുണ്ടല്ലോ, പ്രയാസങ്ങളുണ്ടല്ലോ, അതിൻ്റെ മുമ്പിൽ ഉത്തരം മുട്ടിപ്പോകുന്നെങ്കിൽ നീ എന്ത് ചെയ്യരുത്? പ്രതികരിക്കരുത്. മനുഷ്യനോട് പ്രതികരിക്കരുത്, ദൈവത്തോട് പ്രതികരിക്കരുത്, പരിശുദ്ധാത്മാവോട് പ്രതികരിക്കരുത്. പകരം നീ മൗനമായിരിക്കണം, മിണ്ടാതിരുന്ന് ദൈവമെന്ന് തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ കാത്തിരുന്ന് മൗനമായി ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ നീ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ, അടുത്തത് പ്രവാചകൻ പറയുക, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. നിങ്ങളെ കുറിവാക്കി നോക്കിക്കേ, മീഖായേഴിൻ്റെ 7. ആമേൻ. യഹോവയെങ്കിലേക്ക് നോക്കിയ പ്രവാചകൻ പറയുന്നു, രക്ഷയ്ക്കായി കാത്തിരുന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ കാത്തിരുന്ന പ്രവാചകൻ പറയുകയാണ്, ദൃഢനിശ്ചയത്തോടെ
ഉറപ്പോടെ ധൈര്യത്തോടെ പറയുക, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇന്ന് പകൽ നിരാശപ്പെടുന്നവരെ, ഇന്ന് പകൽ അമ്മ പലതിനെ ചൊല്ലി വ്യാകുലപ്പെടുന്നവരെ, ഇവിടം കൊണ്ട് തീർന്നു, ഞങ്ങളുടെ കുടുംബം അവസാനിച്ചു, ഈ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഇനി മുമ്പോട്ട് പോകുകയുള്ളൂ, പ്രായം ഇത്രയായി, വർഷം ഇത്രയായി, ഇനി എൻ്റെ വിഷയത്തിൽ ഒരു നന്മ ഉണ്ടാകത്തില്ല, ഇനി ഒരു കുഞ്ഞുണ്ടാകത്തില്ല, ഇനി ഈ കടഭാരം മാറത്തില്ല, ഇനി എൻ്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടത്തില്ല, ഇനി ഒരു വിദേശയാത്ര ഉണ്ടാകത്തില്ല, ഇനി ഒരു പാസ്പോർട്ട് കിട്ടത്തില്ല, ഇനി ഒരു നന്മ ഉണ്ടാകത്തില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് നിരാശയുടെ പടുകുഴി കിടക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഇന്നു പകൽ ഞാൻ നിങ്ങളെ തട്ടി വിളിച്ചു പറയുകയാണ്, യഹോവയുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ രക്ഷയ്ക്കായി കാത്തിരുന്ന് ഉറപ്പും ധൈര്യവും പ്രാപിക്കാൻ കഴിയുമെങ്കിൽ മീഖ പറഞ്ഞ വചനം ഞാൻ നിങ്ങൾക്ക് ഇന്നു പകൽ കൈമാറുക. എന്ത് മീഖ പറഞ്ഞത്? എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഉറപ്പുണ്ടോ പ്രിയരെ? നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ആരാ പറഞ്ഞ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ലെന്ന്? ആരാ പറഞ്ഞ ദൈവത്തിന് നിന്റെ കാര്യത്തിന് ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന്? ആരാ പറഞ്ഞ നിന്റെ കുടുംബത്തിൽ ഒരു ദൈവിക നന്മ ഉണ്ടാകത്തില്ലെന്ന്? ആരാ പറഞ്ഞ് ഇവിടം കൊണ്ട് സകലതും അസ്തമിച്ചെന്ന്? ഇന്ന് പകൽ ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ വിളിച്ചു പറയാം. ഒരു സൂര്യൻ അസ്തമിച്ചു എന്ന കാരണത്താൽ, ചന്ദ്രൻ ഉദിച്ചു എന്ന കാരണത്താൽ ഇനി സൂര്യൻ തിരിച്ചു വരത്തില്ലെന്നല്ല, അതൊരു സമയം വരെയുള്ളൂ. അത് കഴിയുമ്പോൾ സൂര്യൻ രംഗപ്രവേശനം ചെയ്യും. സൂര്യൻ രംഗപ്രവേശനം ചെയ്താൽ ചന്ദ്രനെ ഓടിച്ചു വിടണ്ട, ചന്ദ്രൻ സ്വാഭാവികമായി മറയപ്പെടും. അങ്ങനാണെങ്കിൽ കഷ്ടത വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ യേശുവിനായി നീ കാത്തിരിക്കാൻ തയ്യാറായാൽ, അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ നിങ്ങൾ തയ്യാറായാൽ, യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കും. എത്ര അനുഭവങ്ങൾ പറയാൻ കഴിയും! ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ദൈവം എൻ്റെ കണ്ണുനീരിന് മറുപടി തരും. ദൈവം എൻ്റെ തലമുറയെ വിടുവിക്കും. ദൈവം എൻ്റെ കുഞ്ഞിനൊരു തലമുറ കൊടുക്കും. ദൈവം എൻ്റെ കടഭാരത്തെ മാറ്റും. എൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തര, ആ പുകവലിയിൽ നിന്ന്, ആ മദ്യപാനത്തിൽ നിന്ന്, ആ വെറുക്കൂത്തിൽ നിന്ന് എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. കാരണം ഞാൻ നോക്കുന്നത് സൈന്യങ്ങളുടെ ദൈവത്തെയാണ്. അവൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കുകയാണ്. അവൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും ഞാൻ ക്ഷീണിച്ചു പോകുകയില്ല. അവങ്കിലേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന അമ്മൻ ഈ മീഖാപ്രവാചകൻ പറഞ്ഞ വാക്ക് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പറയാം. ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. എനിക്ക് രക്ഷ വരുന്നത് ദൈവത്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിൽ നിന്നുള്ള രക്ഷ ഞാൻ പ്രാപിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. എല്ലാ കണ്ണും അടയ്ക്കാം. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് പകൽക്കാല ശക്തമായി ആമെ മീഖാപ്രവാചകന്റെ പുസ്തകത്തിൽ കൂടെ എന്നോട് നിന്നോട് സംസാരിച്ചു കഴിഞ്ഞു. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവം നമ്മുടെ കണ്ണുനീര് മാറ്റും. ദൈവം നമ്മുടെ നിലവാരങ്ങൾക്ക് വ്യത്യാസപ്പെടുത്തും. നമ്മുടെ നിന്ന ദൈവം ഉരുട്ടി മാറ്റും. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽ ഈ ജനത്തെ അപ്പച്ചൻ്റെ കയ്യിൽ ഞാൻ തരുന്നു. കർത്താവേ, കൃപയുടെ മറവി നിർത്തണമേ. ആത്മാവി പൊതിയണമേ. ഇന്ന് വരെ കാണാത്ത ദൈവിക നന്മകൾ കൊണ്ട് ദൈവരെ മറയ്ക്കണമേ. ഈ പ്രിയപ്പെട്ടവർ നിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഇവിടെയുള്ള മനുഷ്യരുടെ അമ്മ കർത്താവേ, മന്ത്രിമാരുടെ, MLA മാരുടെ, കർത്താവേ പോലീസുകാരുടെ, വക്കീലുമാരുടെ, കർത്താവേ മുഖത്തേക്ക് അവർ നോക്കി പരാജയപ്പെട്ടു. കർത്താവേ, ഈ വിഷയത്തിൽ അങ്ങയ്ക്ക് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് ഈ ജനത്തിന് തിരിച്ചറിവുണ്ടായി. അവർ നിന്റെ പാദവിടത്തിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയാ. അവൻ ദൈവസന്നിധി മീഖ പറഞ്ഞതുപോലെ ദൈവത്തോട് ഇന്ന് പകൽ പറയുന്ന ഈ വാക്ക് സ്വർഗം കൈക്കൊണ്ടിട്ട് അവരുടെ മുഖത്തെ നീ ആദരിക്കണമേ. കാത്തിരിക്കുന്ന ഈ ജനത്തെ നീ ആദരിക്കണമേ. ദൈവസന്നിധിയിലേക്ക് നോക്കിയിരിക്കുന്ന ഈ ജനത്തെ വിടുവിക്കണമേ അപ്പാ. യഹോവ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരൂ. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് മീഖ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇന്ന് പകൽ വിശ്വസിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവരുടെ പ്രാർത്ഥന കേൾക്കണമേ. കേട്ടിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ എഗ്രിയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ മെസ്സേജ് ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ ഈ ശുശ്രൂഷ മുടങ്ങാതെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ 6 മണിക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് റേഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. എല്ലാ ദിവസവും പ്രഭാത സന്ദേശം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുവാൻ വിളിക്കേണ്ട നമ്പർ 8590388859. വെബ്സൈറ്റ് graceradio.in. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ പാടനായ
ഇടുക നാഗ് പകരേ.